In the last class, we had an introduction to chaos. We started our discussion of chaos by looking at this particular equation called logistic map. Logistic map nu parayunnathu population de oru simple model aanu nammal undu. Alright, population over the years enganeyana change cheynathu ennalinte oru simple model aayittana nammal eduthathu. Alright, it's a simple looking equation and we were looking at its properties. Alright, so we'll continue our discussion of logistic map and then we'll see. Alright, we already had hinted at property called period doubling, right? And we'll discuss what's bifurcation and especially the important aspect of chaos. But chaos inte pradhanapetta karyam sensitivity to initial conditions aanu nammal parnju adine quantify cheyina Lyapunov exponents adu namukku brief aayittu discuss cheyam. And then there's finally universality, right? So these are the things we'll be discussing in this presentation. Appo iduvare parna karyangalonnu just summarize cheyam. This is the equation. Idana logistic map nu parayna map. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എൻ എന്നുള്ളത് എൻ തിയറിലെ പോപ്പുലേഷൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എൻ പ്ലസ് വൺ തിയറിലെ പോപ്പുലേഷൻ കിട്ടും. അപ്പോൾ എൻ തിയറിലെ പോപ്പുലേഷൻ നമ്മളിപ്പോൾ എക്സ് സീറോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് എക്സ് വൺ. ഓൾറൈറ്റ്, എക്സ് വൺ ദ ഫസ്റ്റ് ഇയറിലെ പോപ്പുലേഷൻ, അത് ആ എക്സ് വൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് എക്സ് ടു. ഓക്കെ, എക്സ് ടു തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് എക്സ് ത്രീ. സോ ഇറ്റ് ഗോസ് ലൈക്സ് എക്സ് സീറോ, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്ര. ഓക്കെ, ദിസ് ആർ ദ പോപ്പുലേഷൻ ഓവർ ദി ഇയേഴ്സ് ആസ് ഗിവൺ ബൈ ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ മോഡൽ. അതുപോലെ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് ഡിഫൈൻ ചെയ്തു. ഫിക്സ്ഡ് പോയിന്റ് ഇസ് ഡിഫൈൻഡ് ബൈ ദ കണ്ടീഷൻ, നമ്മൾ ഏത് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണോ ഈ ഫംഗ്ഷൻ സെയിം വാല്യൂ തരുന്നത്. ഓൾറൈറ്റ്, ഫോർ വാട്ട് ഇൻപുട്ട് ഡസ് ദ ഫംഗ്ഷൻ ഗിവ് യു ദ സെയിം വാല്യൂ, ആ പോയിന്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ ആ ഗ്രാഫിലുള്ള ആ പോയിന്റിന് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ കർവ് പരാബോളയാണ് കണ്ടു. എഫ് ഓഫ് എക്സ് എന്നുള്ള എന്റെ കർവിനെ, എഫ് ഓഫ് എക്സിന്റെ കർവിനെ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ എന്നുള്ള ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് വെയർ വെൻ യു ഗീവ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് യു ഗെറ്റ് ദ സെയിം വാല്യൂ. ഓക്കെ, ദിസ് ദ പോയിന്റ് വെയർ വെൻ യു ഗീവ് എ പെർട്ടിക്കുലർ ഇൻപുട്ട് ഇൻ ടു ദിസ് ലോജിസ്റ്റിക് മാപ്പ് യു ഗെറ്റ് ദ സെയിം വാല്യൂ ആസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ. അതുപോലെ ഫിക്സ്ഡ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റെബിലിറ്റി എന്നൊരു കണ്ടീഷൻ കണ്ടിരുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പോയിന്റിലുള്ള സ്ലോപ്പ്, ഓൾറൈറ്റ്, ആ പരാബോളയുടെ സ്ലോപ്പ് അതിന്റെ മോഡുലസ്, റൈറ്റ്, സോ വി ഫോർഗെറ്റ് അബൌട്ട് ദ സൈൻസ്, അതാണ് മോഡുലസ് എന്ന് പറയുന്നത്. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും അതിന്റെ മോഡുലസ് ലെസ് ദാൻ വൺ ആണെങ്കിൽ വി സേ ദാറ്റ് വി ഹാവ് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മ്യൂവിന്റെ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. റൈറ്റ്, സോ ഇത് വി ക്യാൻ സേ ഇറ്റ് ആസ് എ കണ്ടീഷൻ ഓൺ ദ സ്ലോപ്പ് ഓർ ആസ് എ കണ്ടീഷൻ ഓൺ മ്യൂ. ഓക്കെ, അപ്പൊ ഇത് ലെസ് ദാൻ വൺ ആണെങ്കിൽ, അപ്പൊ ഇത് ചിലപ്പോൾ കൂടുതൽ നമുക്ക് ഈ കേർവിൽ നിന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് ഏകദേശം വണ്ണിനെക്കാളും കൂടുതലാണോ വണ്ണിനെക്കാളും കുറവാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്, അതിന്റെ മോഡുലസ്. ഉദാഹരണത്തിന് ഈ ലൈൻ, ദിസ് ഇസ് ദ ലൈൻ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ, ഇത് എക്സ് ഈക്വൽ ടു വൈ ലൈൻ ആണ്. ഇതിന്റെ സ്ലോപ്പ് വൺ ആണ്, ഇതിന്റെ സ്ലോപ്പ് വൺ ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രോ എ ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റ്, സോറി, സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ല ആ പോയിന്റിൽ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് വരിക, എന്നിട്ട് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഈ പോയിന്റിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഡ്രോ ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ഡ്രോ ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ് ആൻഡ് ദെൻ യു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. റൈറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇഫ് ദ സ്ലോപ്പ് ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് സീറോ ദ സീക്വൻസ് കൺവേർജസ് ടു ഫിക്സ്ഡ് പോയിന്റ്. അതായത് ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് മോഡുലസ് ഓഫ് എഫ് മ്യൂ ലെസ് ദാൻ വൺ. പക്ഷേ ഈ സ്ലോപ്പ് വണ്ണിന്റെയും സീറോയുടെ ഇടയിലാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ദ സീക്വൻസ് കൺവേർജസ് ടു ഫിക്സ്ഡ് പോയിന്റ് വൈൽ റിമൈനിങ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലൈൻ. റൈറ്റ്, അത് നമ്മൾ പിക്ചർ ഗ്രാഫിക്കലി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ എക്സ് സീറോ എന്നൊരു പെർട്ടിക്കുലർ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എക്സ് സീറോ എന്നൊരു പെർട്ടിക്കുലർ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിന് കറസ്പോണ്ട് ചെയ്യുന്ന പരാബോളയിലെ പോയിന്റ് എക്സ് വൺ തരും. ദാറ്റ് വിൽ ഗീവ് യു ദ പോപ്പുലേഷൻ ഓൺ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എക്സ് വൺ അടുത്ത ഇൻപുട്ട് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റ്, സോ യു മൂവ് എലോങ് ദ ഗ്രാഫ് ടു എ പോയിന്റ് വേർ യു ഗെറ്റ് എക്സ് വൺ ഓൺ എക്സ് ആക്സിസ്. റൈറ്റ്, ഇത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ ദിസ് ഇസ് എ കൺഫ്യൂസിംഗ് തിങ് റൈറ്റ്, സോ എക്സ് എൻ ആക്സിസ് എന്നാണ്, ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് എക്സ് എൻ ആക്സിസ്. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? യു സ്റ്റാർട്ട് ഫ്രോം ഹിയർ, മൂവ് ടു എ പോയിന്റ് ഓൺ ദ ഗ്രാഫ്. ഗ്രാഫിൽ നമ്മൾ ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും ഈച്ച് പോയിന്റ് കറസ്പോണ്ട്സ് ടു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് എൻ ആൻഡ് എക്സ് എൻ പ്ലസ് വൺ. അല്ലേ, ഓരോ പോയിന്റിനും രണ്ട് നമ്പേഴ്സ് വേണം. ഒരു നമ്പർ ഈ കോർഡിനേറ്ററിലുള്ള വാല്യൂ തരും, അടുത്ത നമ്പർ ഈ കോർഡിനേറ്ററുള്ള വാല്യൂ ആണ് തരിക. റൈറ്റ്, അതായത് ഒരു നമ്പർ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ you need two numbers to specify because this is two dimension and one number is xn, the other number is xn plus 1. Right, appo namukku ivide x1 nu kitti first year le population, oru varsham kazhinjappulla population x1 nu kitti. Right, ini nammal cheynathu you travel to the point on this
ഗ്രാഫ്, റൈറ്റ്? ഈ പ്ലെയിനിലുള്ള പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുക. ഏത് പോയിന്റിലേക്ക്? വെർ യു ഗെറ്റ് എക്സ് വൺ ഓൺ ദ എക്സ് എൻ ആക്സിസ്. എക്സ് എൻ ആക്സിസിൽ ഇതേ നമ്പർ ഉള്ള പോയിന്റിലേക്ക് പോവുക. റൈറ്റ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ലൈൻ ഇവിടെ നടുക്ക് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഈ ലൈൻ ഹിറ്റ് ചെയ്യുമ്പോൾ അറ്റ് ദിസ് പോയിന്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് വൺ. റൈറ്റ്? അതായത് എക്സ് എൻ ആക്സിസിൽ നമുക്ക് എക്സ് വൺ കിട്ടി. ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂ, ഈ പരാബോളയിലേക്ക് പോകുന്നില്ല, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ അടുത്ത വർഷത്തെ പോപ്പുലേഷൻ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് എക്സ് ടു എന്ന് വിളിക്കാം. റൈറ്റ്? അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? യു ഗോ ടു എ പോയിന്റ് വേർ യു ഗെറ്റ് എക്സ് ടു ഓൺ ദ എക്സ് എൻ ആക്സിസ്. ഇതിനെ ഞാൻ എക്സ് എൻ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. എക്സ് എൻ ആക്സിസിൽ എക്സ് ടു കിട്ടുന്ന വരെ പോവുക. റൈറ്റ്? സോ അറ്റ് ദിസ് പോയിന്റ് യു ഹാവ് എക്സ് എൻ എക്സ് ടു ഓൺ ദ എക്സ് എൻ ആക്സിസ്. റൈറ്റ്? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അഗെയിൻ ദിസ് ഇസ് എക്സ് ത്രീ, ദിസ് വി കോൾ ആസ് എക്സ് ത്രീ. ഈ എക്സ് എൻ ആക്സിസിൽ എക്സ് ത്രീ കിട്ടുന്ന വരെ കർവിലൂടെ ഈ പ്ലോട്ടിലൂടെ നമ്മൾ പോവുക. ഓക്കെ, നൗ യു ഹാവ് എക്സ് ത്രീ എലോങ് ദ എക്സ് എൻ ആക്സിസ്. റൈറ്റ്? അതിന്റെ കാരണം ദിസ് ലൈൻ, ഈ ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ലൈനിലുള്ള ഓരോ പോയിന്റും ഈച്ച് പോയിന്റ് കറസ്പോണ്ട്സ് ടു എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ. റൈറ്റ്? സോ ദിസ് വാസ് അവർ ബേസിക് ഐഡിയ. ഓക്കെ, നൗ ഐ വോണ്ട് ബി എക്സ്പ്ലെയിനിങ് ദിസ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. സോ ബൈ ജസ്റ്റ് പ്ലോട്ടിംഗ് ദിസ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഗോസ്. റൈറ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ഇവല്യൂഷൻ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, പല രീതിയിൽ ഓൾറെഡി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു സ്റ്റിൽ ഹാവ് സം കൺഫ്യൂഷൻ, മേ ബി വി ക്യാൻ ഡിസ്കസ് ഓവർ അൻ ഓൺലൈൻ സെഷൻ ഓർ സംതിങ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ഫൈൻ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ലുക്ക് അറ്റ് ദിസ് ആൻഡ് യു സീ ദാറ്റ് ഇറ്റ് എൻഡ്സ് ഓൺ എ പോയിന്റ്. ഇറ്റ് എൻഡ്സ് ഓൺ ദ ഫിക്സ്ഡ് പോയിന്റ്. ആക്ച്വലി ഇറ്റ് എൻഡ്സ് ഓൺ ദ ഫിക്സ്ഡ് പോയിന്റ്. ഓൾറൈറ്റ്, അതിൻ്റെ പ്ലോട്ട് നമ്മൾ ഇയേഴ്സ്, ഇയേഴ്സ് വേഴ്സസ് എക്സ്. ഓൾറൈറ്റ്, ഇയേഴ്സ് വേഴ്സസ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ പോപ്പുലേഷൻ സ്ലോലി ഇൻക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇനീഷ്യൽ വാല്യൂ. പോപ്പുലേഷൻ പതുക്കെ പതുക്കെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ആദ്യം എക്സ് സീറോ, എക്സ് സീറോ എന്നുള്ള പോപ്പുലേഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് ദെൻ യു ഗോട്ട് എക്സ് വൺ. ഓൾറൈറ്റ്, ആൻഡ് ദെൻ യു ഗോട്ട് എക്സ് ടു, എക്സ് ത്രീ, ഓക്കെ, എക്സ് ഫോർ, ലൈക്ക് ദാറ്റ്. ആൻഡ് ഫൈനലി ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം വാല്യൂ. ദാറ്റ്സ് എ ഡെഫിനേഷൻ ഓഫ് ഫിക്സ്ഡ് പോയിന്റ്. ഓൾറൈറ്റ്, ദ പോപ്പുലേഷൻ ഡസൻറ്റ് ചേഞ്ച്. ഇത് നമ്മൾ നേച്ചറിൽ കാണാറുള്ള ഒരു കാര്യമാണ്. അതായത് ചില പോപ്പുലേഷൻസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കാലം മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ അവസാനം അത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ ഫിക്സ്ഡ് ആവും. ഓൾറൈറ്റ്, സോ ആഫ്റ്റർ എ ഇയർ ദ നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഓർ റാബിറ്റ്സ് ഡസൻറ്റ് ചേഞ്ച്. നേച്ചറിൽ കാണുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, അപ്പോൾ അതിൻ്റെ എക്സ് വേഴ്സസ് എൻ പ്ലോട്ട്, അതായത് പോപ്പുലേഷൻ വേഴ്സസ് ഇയർ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ് ഓവർ ദി ഇയേഴ്സ് ആൻഡ് ഫൈനലി ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ്. ഒരു സാച്ചുറേഷൻ വാല്യൂലെത്തും, അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, റൈറ്റ്. അടുത്ത കേസ് നമ്മൾ നോക്കി, സ്ലോപ്പ് ഇസ് ബിറ്റ്വീൻ സീറോ ആൻഡ് മൈനസ് വൺ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. റൈറ്റ്, ഫിക്സ്ഡ് പോയിന്റ് ഇതാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം എക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സ്ലോപ്പ് ഇസ് നെഗറ്റീവ്. ഈ കേസിൽ സീറോ ആൻഡ് മൈനസ് വണ്ണിൻ്റെ ഇടയിലാണെങ്കിൽ യു സീ ദാറ്റ് ദിസ് കൺവേർജസ്. റൈറ്റ്, ഇത് നമുക്ക് പ്യുവർലി ഗ്രാഫിക്കലി ചെയ്യാൻ കഴിയും. അതാണ്, റൈറ്റ്, ഇഫ് യു ആർ ഏബിൾ ടു ഡ്രോ എ പരാബോള കറക്റ്റ്ലി, കറക്റ്റായിട്ട് നമുക്ക് ഒരു പരാബോള വരയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് സ്ലോപ്പ് ഉള്ള സ്ഥലത്ത് നമുക്ക്, അതായത് ഈ എക്സ് എൻ പ്ലസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ലൈനിനെ ഡിഫറെൻറ്റ് സ്ലോപ്പ് ഉള്ള പോയിന്റ്സ് കട്ട് ചെയ്യുന്ന പോലെ, ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മ്യൂ ചൂസ് ചെയ്യാം. റൈറ്റ്, അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഡ്രോയിങ്. റൈറ്റ്, ഇറ്റ് ടേക്ക് എ പെർട്ടിക്കുലർ ഇനീഷ്യൽ വാല്യൂ, ഏതെങ്കിലും ഇനീഷ്യൽ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക. ഗോ ഹിയർ, ഗോ ദർ, ഗോ ലൈക്ക് ദാറ്റ്. റൈറ്റ്, ആൻഡ് ദെൻ യു നോ ഹൗ ടു ഡു ദിസ്. പ്യുവർലി ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അത് ഈ ലൈനിൻ്റെ സെയിം സൈഡിലല്ല നിലനിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു ഓസിലേറ്ററി ഫാഷനിലാണ് ഫിക്സ്ഡ് പോയിന്റിലേക്ക് പോകുന്നത്. റൈറ്റ്, ഒരു ഓസിലേറ്ററി ഫാഷനിലാണ് ഫിക്സ്ഡ് പോയിന്റിലേക്ക് പോകുന്നത്. അതായത് ഫിക്സ്ഡ് പോയിന്റിന് ചുറ്റും ഒന്ന് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഓസിലേറ്റ്സ് അറൌണ്ട് ദ ഫിക്സ്ഡ് പോയിന്റ് ബിഫോർ സെറ്റിലിംഗ് ടു ദ ഫിക്സ്ഡ് പോയിന്റ്. റൈറ്റ്, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. യു പ്ലോട്ട് എൻ വേഴ്സസ് എക്സ്, യു സീ ദാറ്റ് ഇറ്റ് ഓസിലേറ്റ്സ്. റൈറ്റ്, ഇറ്റ് ഓസിലേറ്റ്സ്. ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരിക. ആൻഡ് ഫൈനലി ആഫ്റ്റർ സം ഇയേഴ്സ് ഇറ്റ് അഗെയിൻ ഹിറ്റ്സ് എ സാച്ചുറേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ല. റൈറ്റ്, നൗ ഇഫ് ദ സ്ലോപ്പ് ഇസ് ലെസ് ദാൻ മൈനസ് വൺ, സ്ലോപ്പ് മൈനസ് വണ്ണിനേക്കാളും കുറവാണെങ്കിൽ, ഓക്കെ, യു സീ ദാറ്റ് ദ ഡിഫ് വൺ സീക്വൻസ് ഡസ് നോട്ട് സെറ്റിൽ ടു എ ഫിക്സ്ഡ് പോയിന്റ്. ഒരു ഫിക്സ്ഡ് പോയിന്റിലേക്ക് സെറ്റിൽ ആവുന്നില്ല, ഒരു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ഇല്ല. റൈറ്റ്, ഇൻ അതർ വേർഡ്സ് ദ ഫിക്സ്ഡ് പോയിന്റ് ഇസ് നോട്ട് സ്റ്റേബിൾ. ദ ഫിക്സ്ഡ് പോയിന്റ് ഹിയർ ഇസ് നോട്ട് സ്റ്റേബിൾ. റൈറ്റ്, ബിക്കോസ് the sequence does not settle down to that fixed point. Right, so in this case it diverges away from the fixed point. All right, so in this case we said that the fixed point is unstable. Now we can look at the plot of x against n. All right, you see that n is the number of years. Okay, x is the fractional population. You see that it never settles down. Right, it just oscillates. It never settles down, it just oscillates. All right,
അതിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദിസ് വാസ് ദ കേസ് വി ദിസ് വാസ് ദ ലാസ്റ്റ് കേസ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഐ തിങ്ക് ഇൻ ദ പ്രീവിയസ് പ്രസന്റേഷൻ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു കേസാണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഡിസ്കസ് ദ കേസ് ഫോർ മ്യൂ ഈക്വൽ ടു 3.3. ഓക്കെ, സോ ഫോർ മ്യൂ ഈക്വൽ ടു 3.3 ദർ ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ്. സോ സപ്പോസ് വി സ്റ്റാർട്ട് വിത്ത് വാല്യൂ എക്സ് സീറോ. ഓൾറൈറ്റ്, സപ്പോസ് വി സ്റ്റാർട്ട് വിത്ത് ദ വാല്യൂ എക്സ് സീറോ. എക്സ് സീറോയ്ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന പോപ്പുലേഷൻ, ഓൾറൈറ്റ്, യു പുട്ട് ഇറ്റ് ഇൻ യുവർ ഫംഗ്ഷൻ മാപ്പ്, ലോജിസ്റ്റിക് മാപ്പിൽ അത് ഇൻപുട്ട് ചെയ്തു, യു ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ. ലെറ്റ്സ് കോൾ ദിസ് ആസ് എക്സ് വൺ. ഇതിനെ എക്സ് വൺ എന്ന് വിളിക്കാം. ഓൾറൈറ്റ്, അടുത്ത നമ്മൾ എക്സ് വൺ ഇൻപുട്ട് ചെയ്തു. ഓൾറൈറ്റ്, യു ഇൻപുട്ട് എക്സ് വൺ ടു യുവർ ലോജിസ്റ്റിക് മാപ്പ്. ഓൾറൈറ്റ്, ഇത് എക്സ് വൺ ആണ്. സോ ദിസ് യു ഹാവ് ടു ടേക്ക് ദിസ് എക്സ് വൺ ഓൺ ദ ദിസ് ആക്സിസ്, ഓൺ ദ എക്സ് ആക്സിസ്. ഓൾറൈറ്റ്, എക്സ് ആക്സിസിൽ എക്സ് വൺ എടുത്തു. ഓക്കെ, സോ കറസ്പോണ്ടിംഗ് യു ഫൗണ്ട് ദ വാല്യൂ. ലെറ്റ് സേ ദാറ്റ് ദിസ് ഇസ് എക്സ് ടു. ഓക്കെ, ലെറ്റ്സ് കോൾ ദിസ് ആസ് എക്സ് ടു. ഓൾറൈറ്റ്, നൗ യു ഇൻപുട്ട് എക്സ് ടു ആൻഡ് യു ഗെറ്റ് എക്സ് ത്രീ. ഓക്കെ, നൗ യു ഇൻപുട്ട് എക്സ് ത്രീ. ഓൾറൈറ്റ്, എക്സ് ത്രീ നമ്മൾ ഈ ആക്സിസിൽ എടുത്തു ആൻഡ് ദ കറസ്പോണ്ടിംഗ് വാല്യൂ ലെറ്റ് സേ ദാറ്റ് യു ഗെറ്റ് എക്സ് ഫോർ. ഓക്കെ, നെക്സ്റ്റ് യു ആർ ഇൻപുട്ടിംഗ് എക്സ് ഫോർ. ഓൾറൈറ്റ്, യു ആർ ഇൻപുട്ടിംഗ് എക്സ് ഫോർ ആൻഡ് ലെറ്റ് സേ ദാറ്റ് യു ഗെറ്റ് ഈ പോയിന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ. ലെറ്റ് സേ ദാറ്റ് ദിസ് ഇസ് എക്സ് ഫൈവ്. ഓക്കെ, നൗ യു ആർ ഇൻപുട്ടിംഗ് എക്സ് ഫൈവ്. ഇതിന്റെ കറസ്പോണ്ടിംഗ് വാല്യൂ ആണ് എക്സ് ഫൈവ്. ഇനി എക്സ് ഫൈവ് നമ്മൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ യു ആർ അഗെയിൻ ഗെറ്റിംഗ് ബാക്ക് എക്സ് ഫോർ. റൈറ്റ്, എക്സ് ഫോർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അഗെയിൻ യു ആർ ഗെറ്റിംഗ് ബാക്ക് എക്സ് ഫൈവ്. റൈറ്റ്, സോ യു സീ ദാറ്റ് നൗ യു ഹാവ് റീച്ച്ഡ് വാട്ട് വി കോൾ ആസ് എ ലിമിറ്റ് സൈക്കിൾ. റൈറ്റ്, വി ഹാവ് റീച്ച്ഡ് എ ലിമിറ്റ് സൈക്കിൾ. ഇവിടെ സംഭവിക്കുന്നത്, ഓക്കെ, ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. റൈറ്റ്, ഇനീഷ്യൽ നമ്മൾ എക്സ് സീറോ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഇറ്റ്സ് എക്സ് വൺ. ഓക്കെ, അക്കോർഡിംഗ് ടു ലോജിസ്റ്റിക് മാപ്പ് മോഡൽ, ദെൻ ഇറ്റ് ഗോസ് ടു എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ. ഓൾറൈറ്റ്, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ ഫ്രം എക്സ് ഫോർ ഇറ്റ് ഗോസ് ടു എക്സ് ഫൈവ്. ഇനി എക്സ് ഫൈവ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അഗെയിൻ ഗെറ്റ് ബാക്ക് എക്സ് ഫോർ. ഓൾറൈറ്റ്, അഗെയിൻ യു ഇൻപുട്ട് എക്സ് ഫോർ, യു ഗെറ്റ് എക്സ് ഫൈവ്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ യു വി സീ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സെറ്റിൽ ടു വൺ ഫിക്സ്ഡ് പോയിന്റ്. ഒരു ഫിക്സ്ഡ് പോയിന്റിലേക്ക്, ഒരു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റിലേക്ക് സെറ്റിൽ ചെയ്യുന്നതിന് നേരം ഇറ്റ് സീംസ് ടു ഹാവ് ടു ഫിക്സ്ഡ് പോയിന്റ്സ്. ഓൾറൈറ്റ്, അതായത് രണ്ട് വർഷം കഴിയുമ്പോൾ ഇതേ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ വേറെ വാല്യൂയിലേക്കും, പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോൾ ഇതേ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ലൈക്ക് ദാറ്റ്. Okay, after 2 years this value repeats. All right, so you see that we have what we call as a limit cycle here. Okay, it does not converge to a fixed point. Instead it converges, we can say that it goes to a limit cycle or a stable limit cycle like ethanana. You have a closed orbit in this particular space. All right, you have a closed orbit in this particular space. All right, so this is actually a case of period doubling. All right, this is called the case of period doubling. അപ്പൊ അതായത് രണ്ട് വർഷം കഴിയുമ്പോൾ ഈ വാല്യൂ റിപ്പീറ്റ്. അപ്പൊ നമ്മൾ രണ്ട് വർഷം കഴിയുമ്പോഴുള്ള, രണ്ട് വർഷം കൂടുമ്പോഴുള്ള പോപ്പുലേഷൻ ആണ് നോക്കുന്നതെങ്കിൽ അത് കൺവേർജ് ചെയ്യും. ഇറ്റ് വിൽ കൺവേർജ് ടു പെർട്ടിക്കുലർ വാല്യൂ. രണ്ട് വർഷം കഴിയുമ്പോൾ ഉള്ളതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഡിഫ് ടു സീക്വൻസ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് വിൽ കൺവേർജ് ടു ടു ഡിഫറെന്റ് വാല്യൂസ്. സോ വിൽ സേ ദാറ്റ് വി സേ ദാറ്റ് ദ പീരിയഡ് ഹാസ് ഡബിൾഡ്. ഇൻ അതർ വേർഡ്സ് വി സേ ദാറ്റ് മ്യൂ ഇതിനേക്കാളും കുറവായിരുന്നപ്പോൾ, ഫോർ മ്യൂ ലെസ് ദാൻ പെർട്ടിക്കുലർ വാല്യൂ, വി ഹാഡ് വൺ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്. Okay, now when you increased mu, mu increase is samayath one stable fixed point varam rendu stable fixed point kitti. Now you say that you have a limit cycle. All right, now when you increase mu further, you will see that these two stable fixed points will become unstable and then will get four stable fixed points. Naal stable fixed points kittunnathana, you keep on doing this, you keep on increasing mu and you will see that the number of stable fixed points increases. All right, number of stable fixed points increases. So each stable fixed point will give rise to two more stable fixed points. All right, and this is called a period doubling, and this period doubling will continue until the period becomes infinite. All right, then we say that we have chaos. All right, these are some of the things that we are going to discuss in the next slides. ഈ പീരിയഡ് ഡബ്ലിംഗ് നമ്മൾ പറഞ്ഞു. പീരിയഡ് ഡബ്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഡിഫ് ടു സീക്വൻസ് നോക്കാം. നമ്മൾ ആദ്യം നോക്കി ഡിഫ് വൺ സീക്വൻസ് ആയിരുന്നു, എക്സ് എൻ പ്ലസ് വൺ വേഴ്സസ് എക്സ് എൻ. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഡിഫ് ടു സീക്വൻസ് എന്ന് പറയുന്നത് വി പ്ലോട്ട് എക്സ് എൻ പ്ലസ് ടു വേഴ്സസ് എക്സ് എൻ. ഓൾറൈറ്റ്, അതായത് രണ്ട് വർഷം കഴിഞ്ഞുള്ള പോപ്പുലേഷൻ, ഒരു വർഷം കഴിഞ്ഞുള്ളതിന് പകരം രണ്ട് വർഷം കഴിഞ്ഞുള്ള പോപ്പുലേഷൻ. ഇനിയാണ് നമ്മൾ ഡിഫ് ടു സീക്വൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ് എൻ പ്ലസ് ടു എന്ന് പറയുന്നത് ബൈ our logistic map, it is equal to and to 9th varshate xn plus 1. So this is mu xn plus 1 into 1 minus xn plus 1. Okay, appo ee xn plus 1, again this xn plus 1 you can write it as
This is mu xn into 1 minus xn. Right? If you have xn plus 1 equal to mu xn into 1 minus xn substitute here. Here, xn plus 1 and mu xn into 1 minus xn substitute here. Right? So then you get a function like this. You can simplify it if you want. Okay? So now what do we have? You have got this function called f2 of x. F2 of x nulla function. Right? F1 of x nulla f2 of x nulla function. Alright? This is our plot here. Right, so this is actually, for example, xn plus 2 is equal to xn plus 2 in terms of xn. Okay, that is xn and രണ്ട് വർഷം കഴിഞ്ഞുള്ള population, xn plus 2 തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ ഫംഗ്ഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ പ്ലോട്ട് ചെയ്തത് xn plus 1 is equal to mu xn to 1 minus xn. ഇതിനെയാണ് നമ്മൾ f1 of x എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്തത്. ഓക്കെ, ഓരോ വർഷത്തെ. ഈ ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കേർവ് കിട്ടും. ഈ കേർവിലുള്ള പോയിന്റ്സ് പറഞ്ഞു തരുന്നു ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞുള്ള പോപ്പുലേഷൻ എന്താണെന്നാണ് ഈ കേർവിലെ പോയിന്റ്സ് പറഞ്ഞു തരുന്നത്. റൈറ്റ്, സോ വി ജസ്റ്റ് പ്ലോട്ട് ദിസ് എക്സ് എൻ വേഴ്സസ് എക്സ് എൻ പ്ലസ് ടു. റൈറ്റ്, അഗൈൻ ഐ യൂസ് മാത്തമാറ്റിക്കാ ടു പ്ലോട്ട് ദിസ്. മ്യൂ ഈക്വൽ ടു 2.8 എന്നുള്ള കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, മ്യൂ ഈക്വൽ ടു 2.8 എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഡിഫ് ടു സീക്വൻസ്. ലെറ്റ്സ് പ്ലോട്ട് എഫ് ടു ഓഫ് എക്സ് ഫോർ mu equal to 2.8, all right? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, as long as mu is less than 3, the graph of f2x intersects the line xn plus 2 equal to xn only once, all right? So there's nothing serious going on. It hits only once, okay? This means that the sequence has only one real fixed point, all right? ഈ 0 എന്നുള്ള ഇത് നമ്മൾ എടുക്കുന്നില്ല. നോൺ ട്രിവിയൽ ആയിട്ട് ഒരു റിയൽ ഫിക്സ്ഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ദ സ്ലോപ്പ് ഓഫ് ദ കർവ് എഫ് ടു എഫ് എക്സ് അറ്റ് ദിസ് പോയിന്റ് ഇസ് പോസിറ്റീവ്, all right? ഈ പോയിന്റിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഫൈൻ, all right? mu equal to 2.8 എടുക്കുകയാണ്. But there is nothing interesting here. Ivada nammal diff 1 sequence eduthalum we get the same result. All right, now if you increase mu to 3.3 like increase cheyanengil ivada graph ne koodil fixed points ullayittu kaanan kayum. All right, appo idile 0 ennal nammal oluvakkanengil 1 2 3 moonu fixed points undu. Ee point il nammal nokkanengil idu diff 2 sequence aanu. Ine diff 2 sequence aanu. They have plotted xn versus xn plus 2. Okay, all right, appo ivada the slope nammal nokkanengil 1 nekkalum koodilana. അല്ലെ, യു സി ദ ഡി വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡി എക്സ് ഇൻ ദിസ് കേസ്. കറക്റ്റ്, കാരണം ഈ സ്ലോപ്പ്, ഈ ലൈൻ്റെ സ്ലോപ്പ് വൺ ആണ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ്, യു സി ദറ്റ് ഇറ്റ്സ് ക്രോസിംഗ്, സ്ലോപ്പ് ഇസ് മോർ ദാൻ വൺ. ദ സ്ലോപ്പ് ഇസ് മോർ ദാൻ വൺ. റൈറ്റ്, അപ്പോൾ ഈ പോയിന്റിൽ ഒരു ടാൻജെന്റ് വരച്ചിട്ട് ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിയും, യു സി ദ ഡി വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡി എക്സ് ഓർ ദ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ. സോ ദിസ് ഇസ് അൺസ്റ്റേബിൾ. ഈ ഫിക്സ്ഡ് പോയിന്റ് അൺസ്റ്റേബിൾ ആണ്. പക്ഷേ രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ആണ്. രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഈ എക്സ്ട്രീം ഫിക്സ്ഡ് പോയിന്റ്സ് ഇനി നമുക്ക് എക്സ് വൺ ബാർ and x2 bar nu vilikkam. Idu rendum fixed points aanu. Okay, appo this is the reason why we saw that nammal diff 1 sequence edutha samayathu rendu points like converge cheyunnundu. We saw that it was converging on to two points, okay, two end populations. Ingane rendu points like converge cheyunnathu namukku kaanan kanjittundayirunnu. Okay, appo adu kondana nammal diff 2 sequence edutha. Appo diff 2 sequence nammal eduthu nokkumbo, you see that clearly there are two fixed points instead of one. ഡിഫ് ടു സീക്വൻസ് രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ അതിനെ എക്സ് ഫോർ ആൻഡ് എക്സ് ഫൈവ് എന്നാണ് എഴുതിയത്. റൈറ്റ്, അപ്പോൾ ഇവിടെ ഡിഫ് ടു സീക്വൻസ് പറയുമ്പോൾ ഐ റിപ്പീറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു എൻ തിയറിലെ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്, എൻ തിയറിലെ പോപ്പുലേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ എക്സ് സീറോ. ഓക്കെ, അത് കഴിഞ്ഞ് എക്സ് വൺ എടുക്കാതെ എക്സ് ടു ആണ് നമ്മൾ എടുക്കുന്നത്. റൈറ്റ്, യു ആർ പ്ലോട്ടിംഗ് എക്സ് ടു ആൻഡ് ദെൻ എക്സ് ഫോർ, എക്സ് സിക്സ് എക്സെട്ര. അങ്ങനെയാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എഴുതിയത് ഈ ഫിക്സ്ഡ് പോയിന്റ്സിനെ എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് ഫോർ, എക്സ് ഫൈവ് എന്നാണ് എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതായത് ഡിഫ് വൺ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ എക്സ് ഫോർ ആണ് ഇൻപുട്ട് എങ്കിൽ നമുക്ക് എക്സ് ഫൈവ് കിട്ടും, എക്സ് ഫൈവ് ആണെങ്കിൽ എക്സ് ഫോർ കിട്ടും. പിന്നെ നമ്മൾ പീരിയഡ് ഡബ്ലിംഗ് എന്ന് വിളിച്ചത്. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഡിഫ് ടു സീക്വൻസ് ആണ്. ഓക്കെ, ഡിഫ് ടു സീക്വൻസ്, അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ എക്സ് ഫോർ ആണ് എടുക്കുന്നത്, എന്നിട്ട് അടുത്ത വർഷത്തെ എടുക്കുന്നതിനേരം അതിൻ്റെ തൊട്ടടുത്ത വർഷത്തെയാണ് എടുക്കുന്നത്. അഗെയിൻ യു വിൽ ഗെറ്റ് എൻ എക്സ് ഫോർ. റൈറ്റ്, വീണ്ടും അടുത്ത വർഷത്തെ എടുക്കുന്ന നേരം അതിന്റെ തൊട്ടടുത്ത വർഷത്തെയാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ എക്സ് എൻ പ്ലസ് ടു എന്ന് എഴുതുന്നതാണ്. റൈറ്റ്, സോ യു സീ ദാറ്റ് ഇഫ് യു ടേക്ക് ദ ഡിഫ് ടു സീക്വൻസ് ഇറ്റ് കൺവേർജസ് ടു എക്സ് ഫോർ. ഓക്കെ, അതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ ഇവിടെ എക്സ് ഫൈവ് ആയിരുന്നെങ്കിൽ എക്സ് ഫൈവ് ഡിഫ് ടു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഇറ്റ് കൺവേർജസ് ടു എക്സ് ഫൈവ്. റൈറ്റ്, സോ യു സേ ദാറ്റ് ദ ഡിഫ് ടു സീക്വൻസ് ഹാസ് ടു ഫിക്സ്ഡ് പോയിന്റ്സ്, എക്സ് വൺ ബാർ ആൻഡ് എക്സ് ടു ബാർ. രണ്ട് വർഷം കഴിഞ്ഞുള്ള രണ്ട് മിസ് ചെയ്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞുള്ളതാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലോട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപക്ഷെ മിസ് ചെയ്തത്. ഓക്കെ, ഇവിടെ മ്യൂ ഈക്വൽ ടു 3.3 എന്ന കേസിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ യു സീ ദാറ്റ് ദർ ആർ ടു പീരിയഡ്സ്, ഓൾറൈറ്റ്, ദർ ആർ ടു വാല്യൂസ് ടു വിത്ത് ദേ കൺവേർജ്. ഓക്കെ,
this is over the years, n increase ചെയ്യുമ്പോൾ x എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. യു സി ദാറ്റ് വൺ ഇയർ ഈ ഗെറ്റ് പെർട്ടിക്കുലർ വാല്യൂ, നെക്സ്റ്റ് ഇയർ ഈ ഗെറ്റ് ലോവർ വാല്യൂ. യു സി ദാറ്റ് ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ടു വാല്യൂസ്. ഇനി നമ്മൾ x4 എന്നാണ് നേരത്തെ വിളിച്ചതെന്ന് മാത്രം. റൈറ്റ്, വി കോൾ ദിസ് ആസ് x4 ആൻഡ് x5 ഇൻ അവർ പ്രീവിയസ് എക്സാമ്പിൾ. ഓക്കെ, സോ ഇറ്റ്സ് ഓസിലേറ്റ്സ്. ഇതാണ് പീരിയഡ്, രണ്ട് പീരിയഡ് ഉണ്ട്. ഓക്കെ, ഇതും നേച്ചറിൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷം ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് റാബിറ്റ്സ് ഉണ്ട്, അത് കഴിയുമ്പോൾ കുറയും, വീണ്ടും അതേ വാല്യൂ വരും, അത് കഴിഞ്ഞ് ഇറ്റ് റിട്ടേൺസ് ടു പ്രീവിയസ് ഇയർ വാല്യൂ ലൈക്ക് ദാറ്റ്. ഓക്കെ, so plot of x against n shows that the sequences x1 x3 x5 okay, so let's and x4 x6 x8 oscillate about these two points. Okay, adhe nammal x1 x3 x5 nalla edukkanengil diff 2 sequence, it converges to a particular value, let's call it as x1 star. Okay, x1 star. റൈറ്റ്, അതുപോലെ നമ്മൾ x4 x6 x8 എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കൺവേർജസ് ടു അനദർ ഫിക്സ്ഡ് പോയിന്റ്, ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് x2 സ്റ്റാർ. റൈറ്റ്, സോ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ്. ഫോർ ദിസ് റീസൺ ദ പെയർ x1 ബാർ x2 ബാർ ഇസ് സെഡ് ടു ബി ആൻ അട്രാക്ടർ ഓഫ് f2 ഓഫ് x ഓഫ് പീരിയഡ് 2. റൈറ്റ്, അപ്പോൾ ഇതിനെ നമ്മൾ ഇറ്റ്സ് കോൾഡ് ആൻ അട്രാക്ടർ. ഈ രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സും കൂടെ ചേർന്ന പോയിന്റ് x1 ബാർ x2 ബാർ ഇറ്റ്സ് സെഡ് ടു ബി ആൻ അട്രാക്ടർ ഓഫ് പീരിയഡ് 2. റൈറ്റ്, ബിക്കോസ് ഇറ്റ് ഹാസ് two periods, okay, two stable fixed points. Appo idine nammal attractor of period 2 ennu vilikkunnathu. Now in relation to this we define something called as a bifurcation. Nammal period doubling inde kaaryam parnju idayittu bandhappettu nammal bifurcation ennu parna term define cheyyana. Okay, appo nammal kandathu for mu equal to 3, okay, nammal mu equal to 3.3 kaanu kandathu, but I think it starts happening at mu equal to 3. Right, so for mu equal to 3 we had one unstable fixed point for the diff 1 sequence. ഓക്കെ, മ്യൂ ഈക്വൽ ടു 3 നമുക്ക് ഉണ്ടായിരുന്നത് ഒരു അൺസ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഗേവ് റൈസ് ടു ടു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്. നമ്മൾ ഡിഫ് 2 സീക്വൻസ് എറിഞ്ഞപ്പോൾ ഒരു അൺസ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റിന് പകരം നമുക്ക് രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ്, ഒരു അൺസ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൈഫർക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ The process by which one unstable fixed point gives rise to two stable fixed points is called bifurcation. Okay, bifurcation nu parayunnathu ingane pirinju povunnu, right, it's like separating. The point at which the bifurcation takes place is known as a critical point. Bifurcation sambhavikkunna point nu parayunna perana critical point. Ee critical point ne thanne threshold point ennum parayarundu. Okay, this is also called a threshold point. ഈ രീതിയിലുള്ള ബൈഫർക്കേഷൻ ആണ് പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ. അതായത് പീരിയഡ് ഡബ്ലിംഗ് സംഭവിക്കുന്നതിനാണ് പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ലിമിറ്റ് സൈക്കിൾ, റൈറ്റ്, ഡൈനാമിക്കൽ സിസ്റ്റത്തിൽ ഈ രീതിയിലുള്ള ലിമിറ്റ് സൈക്കിൾ വരുന്നത് ബൈഫർക്കേഷന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, വി ഹാവ് സീൻ ദാറ്റ് ദ സിംഗിൾ സ്റ്റേബിൾ പോയിന്റ്, ഓക്കെ, മ്യൂ 3 കുറവാണെങ്കിൽ ഒരു സ്റ്റേബിൾ പോയിന്റ് ആണുള്ളത്. മ്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ട് സ്റ്റേബിൾ പോയിന്റ്സ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്, സോ വി ഗെറ്റ് വാട്ട് ഈസ് എ പീരിയഡ് 2 ബൈഫർക്കേഷൻ. റൈറ്റ്, വി കോൾ ഇറ്റ് ആസ് എ പീരിയഡ് 2 ബൈഫർക്കേഷൻ. നൗ വി ക്യാൻ ഇൻക്രീസ് മ്യൂ. മ്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ഗോ ബിയോണ്ട് 3.4, റൈറ്റ്, യു സീ ദാറ്റ് ദ ടു എക്സ്ട്രീം ഫിക്സ്ഡ് പോയിന്റ്സ് ഇൻ ദ എഫ് ടു ഓഫ് എക്സ് കർവ് ബിക്കംസ് അൺസ്റ്റേബിൾ. എഫ് ടു ഓഫ് എക്സ് കർവിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് എക്സ്ട്രീം ഫിക്സ്ഡ് പോയിന്റ്സ് ഉണ്ട്, രണ്ട് സ്റ്റേബിൾ ആയിരുന്നു. ഓക്കെ, അതിലേക്ക് ഡിഫ് 2 സീക്വൻസ് അതിലേക്ക് കൺവേർജ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഓക്കെ, പക്ഷെ വീണ്ടും നമ്മൾ 3.4 മുകളിലേക്ക് മ്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ദീസ് ടു സ്റ്റേബിൾ പോയിന്റ്സ് ബിക്കം അൺസ്റ്റേബിൾ. ഇത് വീണ്ടും അൺസ്റ്റേബിൾ ആകുകയാണ്. റൈറ്റ്, ആൻഡ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? വി ഫോളോ ദ സെയിം ലോജിക്. നമ്മൾ ഡിഫ് 1 സീക്വൻസിൽ ഉള്ള സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് അൺസ്റ്റേബിൾ ആയപ്പോൾ, മ്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ അൺസ്റ്റേബിൾ ആയി, ദെൻ വി ലുക്ക് അറ്റ് ഡിഫ് 2 സീക്വൻസ്, യു ഗോട്ട് 2 സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. ഇനി ഡിഫ് 2 സീക്വൻസിലെ രണ്ട് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് അൺസ്റ്റേബിൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് യു ലുക്ക് അറ്റ് ദ ഡിഫ് 4 സീക്വൻസ്. വെൻ യു ലുക്ക് അറ്റ് ദ ഡിഫ് 4 സീക്വൻസ്, ഡിഫ് 4 സീക്വൻസ് ഇൻ ദ സെൻസ് ദാറ്റ് യു പ്ലോട്ട് എക്സ് എൻ പ്ലസ് 4 എഗെയിൻസ്റ്റ് എക്സ് എൻ. ഓക്കെ, അതിനാണ് നമ്മൾ ആ ഫംഗ്ഷനാണ് നമ്മൾ എഫ് 4 ഓഫ് എക്സ് കർവ് എന്ന് പറയുന്നത്. റൈറ്റ്, യു ക്യാൻ ഡു ഇറ്റ് എക്സാക്ട്ലി ഇൻ ദ സെയിം വേ ആസ് ബിഫോർ. സോ യു ഫൈൻഡ് ദിസ് ഫംഗ്ഷൻ, പ്ലോട്ട് ഇറ്റ്, ആൻഡ് വി ഗെറ്റ് എ കർവ് ആസ് ഷോൺ ഇൻ ദിസ് പിക്ചർ. ഇവിടെ നമ്മൾ എക്സ് എൻ പ്ലസ് 4 ഈക്വൽ ടു എക്സ് എൻ എന്നുള്ള ലൈൻ വരയ്ക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദർ ആർ 4 സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. ദർ ആർ 4 സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5, 6 അങ്ങനെ ഫിക്സ്ഡ് പോയിന്റ്സ് കുറയെണ്ണം കാണാൻ കഴിയും. പക്ഷേ ഇതിൽ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ആയിട്ടുള്ളത് 1 ഇസ് എ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്, 2 ഇസ് സ്റ്റേബിൾ, ദെൻ 3 ആൻഡ് 4 ആർ ഓൾസോ സ്റ്റേബിൾ. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്?
ഇത് സ്റ്റേബിൾ അല്ല എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ബൈ ലുക്കിംഗ് വി അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ബിക്കോസ് ദ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ, ദ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ. ഈ ലൈനിന്റെ സ്ലോപ്പ് വൺ ആണ്, എക്സ് എൻ പ്ലസ് ഫോർ ഈക്വൽ ടു എക്സ് എൻ എന്നുള്ള ലൈനിന്റെ സ്ലോപ്പ് വൺ ആണ്. സോ ദിസ് സ്ലോപ്പ് ഇസ് ഡെഫിനറ്റ്ലി മോർ ദാൻ വൺ, ദിസ് സ്ലോപ്പ് ഇസ് ഡെഫിനറ്റ്ലി മോർ ദാൻ വൺ. ഓക്കെ, ഡി വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡി എക്സ് ഫോർ എനി ഡി എക്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ. സോ വി സി ദാറ്റ്, അതുപോലെ തന്നെ ഇത് സ്റ്റേബിൾ ആണ്. സോ ദിസ് ഇസ് ഓൾസോ അൺസ്റ്റേബിൾ. സോ ക്ലിയർലി, ബിക്കോസ് ദ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ. സോ വി സി ദാറ്റ് ദർ ആർ നൗ ഫോർ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. ഓക്കെ, നൗ ദ സീക്വൻസസ്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എക്സ് വൺ, എക്സ് ഫൈവ്, എക്സ് നയൻ, എക്സ് തേർട്ടീൻ എന്നുള്ളതൊക്കെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ആവും. എക്സ് ടു, എക്സ് സിക്സ്, എക്സ് ടെൻ എക്സെട്രാ, ദേ കൺവേർജ് ടു അനദർ ഫിക്സ്ഡ് പോയിന്റ്, സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്. അതുപോലെ എക്സ് ത്രീ, എക്സ് സെവൻ, എക്സ് ഇലവൻ, ദേ കൺവേർജ് ടു യെറ്റ് അനദർ ഫിക്സ്ഡ് പോയിന്റ്. കാരണം നാല് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ എക്സ് ഫോർ, എക്സ് എയ്റ്റ്, എക്സ് ട്വൽവ് എന്നുള്ളതെല്ലാം വേറൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. റൈറ്റ്, ഈ നാല് പോയിന്റിൽ ഓരോന്നിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ഈ പ്ലോട്ട് നോക്കിയാൽ മതി. എക്സ് വേഴ്സസ് എൻ പ്ലോട്ട്, ദിസ് ആർ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ യു റൺ ഇറ്റ് ഫോർ സം ടൈം, കുറച്ച് കാലം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ യു സി ദാറ്റ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ, ലെറ്റ്സ് കോൾ ദിസ് ആസ് എക്സ് വൺ. ഓക്കെ, ദിസ് ഇസ് എക്സ് വൺ, ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ടു എക്സ് ടു. ഓക്കെ, ദിസ് ഇസ് എക്സ് ത്രീ, എക്സ് ഫോർ, ആൻഡ് ദിസ് ഇസ് എക്സ് ഫൈവ്. ഓക്കെ, നമ്മൾ കാണുന്നത് എക്സ് വണ്ണും എക്സ് ഫൈവും സെയിം ആണ്, എക്സ് വണ്ണും എക്സ് ഫൈവും സെയിം ആണ്. ആൻഡ് ദെൻ യു കണ്ടിന്യൂ, ദിസ് ലെറ്റ്സ് കോൾ ദിസ് ആസ് എക്സ് സിക്സ്, എക്സ് സെവൻ, എക്സ് എയ്റ്റ്, എക്സ് നയൻ, ടെൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഗോസ് ടു ലെവൻ, ട്വൽവ്, തേർട്ടീൻ. ലെറ്റ് സ്റ്റോപ്പ് ദ. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വൺ, ഫൈവ്, നയൻ, തേർട്ടീൻ, ദേ ഓൾ കൺവേർജ് ടു ദ സെയിം പോയിന്റ്. ഓക്കെ, ദേ ഓൾ കൺവേർജ് ടു ദ സെയിം ഫിക്സ്ഡ് പോയിന്റ്. അതുപോലെ ടു, സിക്സ്, ടെൻ, and this should be 14, they will converge to another point, right? Nammal in x2 x6 x10 nanu velikkunnu, and then there is another convergence 3, the point 3 7. Is this 12 or I think this has to be 11, right? Yeah, this is 11, sorry. Okay, so 3 7 11 etc, they converge to another point, and there is still this thing 4 8 12. Okay, 4 8 12 etc converge to yet another point, right? Appo nammal 4 ഫിക്സ്ഡ് പോയിന്റ്സ് ഉള്ളതായിട്ടാണ് നമ്മൾ, നാല് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ആണ് കാണുന്നത്. റൈറ്റ്, സോ വി സേ ദാറ്റ് ദിസ് ഇസ് എ പീരിയഡ് ഫോർ സിസ്റ്റം, പീരിയഡ് ടു ആയിരുന്ന സിസ്റ്റം ഇപ്പോൾ പീരിയഡ് ഫോർ സിസ്റ്റം ആയി. റൈറ്റ്, സോ ഇറ്റ് അതായത് ഒരു വർഷത്തെ പോപ്പുലേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന, 4 വർഷം കഴിയുമ്പോഴേ, വീണ്ടും 4 വർഷം കഴിയുമ്പോഴാണ് അടുത്ത പോപ്പുലേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ആസ് മ്യൂ ക്രീപ്സ് ഇൻക്രീസിംഗ്, even these four points become unstable, right? The same thing happens, when mu into increase aanengil ee naal stable fixed points um unstable aagana, right? And again there are bifurcation. This process of period doubling continues until mu equal to 3.5699. okay, period doubling sambhavichondirikkana, right? The period doubling happens, mu increase aayumbo period doubling, mu increase aayumbo aadhi oru period undayirunnu, it becomes two periods, right? Veendum mu increase aanengil, okay, so I think I'll ആദ്യം നമ്മൾ ഒരു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ആയിരുന്നു, മ്യൂ ഇൻക്രീസ് ചെയ്ത സമയത്ത് ഇറ്റ് ഗേവ് റൈസ് ടു ടു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. ഓക്കെ, വീണ്ടും മ്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ ഈച്ച് ഓഫ് ദിസ് ഗീവ്സ് റൈസ് ടു ടു. റൈറ്റ്, ഇത് ഓരോന്ന് രണ്ടെണ്ണം വരും, അതുകൊണ്ടാണ് നമുക്ക് ഫോർ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ് ഉണ്ട്. റൈറ്റ്, വീണ്ടും മ്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദീസ് അഗെയിൻ ഗീവ് റൈസ് ടു ടു ഡിഫറെൻറ്റ് സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ്സ്. റൈറ്റ്, സോ 1 2 3 4 5 6 7 8, യു വിൽ ഹാവ് an 8 പീരിയഡ്, 8 ബൈഫർക്കേഷൻ, യു വിൽ ഹാവ് എ പീരിയഡ് 8 ബൈഫർക്കേഷൻ. ഓക്കെ, so it goes like this, it goes like 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, or in general 2 raised to k, 2 raised to power of k എന്നുള്ള രീതിയിലാണ് bifurc period. All right, for kth bifurcation you will have 2 raised to k periods. Okay, അത് 3.5699 കഴിഞ്ഞ് വീണ്ടും യു ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ നമ്പർ ഓഫ് പീരിയഡ്സ് ബിക്കം ഇൻഫിനിറ്റ്. നമ്പർ ഓഫ് പീരിയഡ്സ് ബിക്കം ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് സെറ്റിൽ ടു എ പോയിന്റ് അറ്റ് ഓൾ, ഇറ്റ് നെവർ സെറ്റിൽസ് ടു എ പോയിന്റ്. The attractor changes from a finite to an infinite set of points. That is, infinite nu arnal it never repeats, the same point never repeats. All right, ivda nammal kandu naal ennam kayumbo veendum repeat aagunnundu. Infinite nu arnal it never repeats, the same point never repeats. All right, you need an infinite number of, you have to do it an infinite number of time before it returns. Okay, that means it never returns. All right, so you see that the attractor changes from a finite to an infinite set of points. നമ്മൾ പീരിയഡ് ഫോറിൽ അട്രാക്ടർ ആണെങ്കിൽ അത് പീരിയഡ്
8 ആകും. ഓൾറൈറ്റ്, ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ്. ആൻഡ് ദെൻ ദ പീരിയഡ് ഓഫ് ദ അട്രാക്ടർ ചേഞ്ചസ് ഫ്രോം ഫൈനൈറ്റ് ടു ഇൻഫിനിറ്റ്. ഓക്കെ, സോ ദ ലോജിസ്റ്റിക് മാപ്പ് ഡസ് നോട്ട് സെറ്റിൽ ഡൗൺ ടു എനി പീരിയഡ്. ദ മാപ്പ് ഇസ് ദെൻ ടു സെ മാപ്പ് ഇസ് ദെൻ സെഡ് ടു ഹാവ് ബിക്കം കയോട്ടിക്. ഇങ്ങനെയുള്ള എ പീരിയോട്ടിക് ബിഹേവിയറിനെയാണ് നമ്മൾ കയോട്ടിക് എന്ന് പറയുന്നത്. Okay, so the chaotic behavior starts beyond 3.5699, okay, the value of mu. The associated attractor is said to be a chaotic or a strange attractor. That is a chaotic attractor or a strange attractor. That is, when you increase mu, you see that the periodic behavior completely disappears and you have a chaotic behavior, right? In the sense that it does not settle down to any period. The logical map does not settle down to any particular period, right? So that's what we mean by a chaotic attractor or a strange attractor. ഉദാഹരണത്തിന് ഇവിടെ മ്യൂ മ്യൂ ഇക്വൽ ടു 3.6 എൻ വേഴ്സസ് എക്സ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മ്യൂ ഇക്വൽ ടു 3.6 പ്ലോട്ട് ചെയ്യുമ്പോൾ യു സീ ദാറ്റ് ദിസ് പോയിന്റ് നെവർ റിട്ടേൺസ്. ആക്ച്വലി ഇറ്റ് ഗോസ് ടു ഡിഫറെന്റ് വാല്യൂ, ഇറ്റ് നെവർ റിട്ടേൺസ് ടു എക്സാക്ട്ലി ദ സെയിം വാല്യൂ. റൈറ്റ്, ഇറ്റ് നെവർ റിട്ടേൺസ് ടു എക്സാക്ട്ലി ദ സെയിം വാല്യൂ. റൈറ്റ്, സോ ദിസ് ഓക്കെ, ഇറ്റ് ഗോസ് ടു ഡിഫറെന്റ് ആൻഡ് ഡിഫറെന്റ് വാല്യൂസ്. സോ മ്യൂ ഇക്വൽ ടു 3.6. This is a chaotic attractor. ഇനി നമ്മൾ x against mu പ്ലോട്ട് ചെയ്യാനാണ് നേരത്. റൈറ്റ്, x against mu. x against mu എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ x പലതവണ ഐറ്ററേറ്റ് ചെയ്യുക. ഫോർ ഗിവൺ വാല്യൂ ഓഫ് mu, ഐറ്ററേറ്റ് ദ ലോജിക്കൽ മാപ്പ്, ലോജിസ്റ്റിക് മാപ്പ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ടൈംസ്. റൈറ്റ്, അതൊരു സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റിൽ എത്താൻ ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ആയിരുന്നെങ്കിൽ വി സോ ദാറ്റ് ഇനീഷ്യലി ഇറ്റ് ഇൻക്രീസ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കം സ്റ്റേബിൾ. റൈറ്റ്, അപ്പോൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞുള്ള വാല്യൂ ആണ് നമ്മളിവിടെ x ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്, സോറി, y ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി പ്ലോട്ട് അലോങ് ദ y ആക്സിസ്. ഓക്കെ, സ്റ്റേബിൾ ആയി കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് x ആഫ്റ്റർ എ ലാർജ് നമ്പർ ഓഫ് ഐറ്ററേഷൻസ്. ഓക്കെ, ആഫ്റ്റർ എ ലാർജ് നമ്പർ ഓഫ് ഐറ്ററേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ കാണുന്നത് ലാർജ് നമ്പർ ഓഫ് ഐറ്ററേഷൻസ് ഉണ്ട്, ഇറ്റ് കംസ് ടു ഫിക്സ്ഡ് പോയിന്റ്സ്. റൈറ്റ്, അപ്പോൾ ഫിക്സ്ഡ് പോയിന്റിൽ തന്നെയാണുള്ളത്. ഈ ഫിക്സ്ഡ് പോയിന്റിന് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും മ്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ. റൈറ്റ്, ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ ഫോർ മ്യൂ, മ്യൂ ഇക്വൽ ടു എ പെർട്ടിക്കുലർ വാല്യൂ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് now there are two stable fixed points. Okay, there are, it settles to two different points. Okay, adum nammal large number of times iterate cheythu kaniyulla value nammal ivide eduthirukku. All right, and again if you increase mu, each of this will again undergo bifurcation. Okay, and again each of this will undergo bifurcation, etc. Right, and then you see that it fills the x mu plane completely. All right, then we say that we have chaos beyond 3.5699. I think that was the value, right? Beyond that particular value, okay, beyond a particular value, you see that the entire x mu plane is populated. Okay, it's all over the place. Okay, we say that it's an attractor of an infinite period. Okay, and nammal chaotic allengil strange attractor ennu parayunnu. Okay, all right. So to get the picture, നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയണം. To get the picture, we need to choose a value of mu and iterate the map a large number of times starting from some initial value of x. Okay, this allows the system to settle down to its eventual behavior. എന്റെ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേബിൾ ബിഹേവിയറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. A few hundred subsequent values are then plotted for a chosen value of mu. Okay, you plot this for different values of mu. The process is then repeated with a new value of mu. The procedure can be carried out using computer programs to get the entire plot. All right, so this is bifurcation to chaos. So ivada chaos undanathu bifurcation lode aanu. Okay, each point bifurcates and then you get chaos. Okay, so this is what we say that so bifurcation is one route to chaos. We can say that bifurcation is one route to chaos. Okay, you can reach chaos by bifurcations. You can look at the picture again. Picture like onnodu nokkanengil you will see, okay, we don't have the picture, but this picture, okay, x versus mu, all right, it goes like this and each one bifurcates. Okay, all right, so there is just one stable state in the beginning. All right, initially there is one stable state. Okay, and then there are two stable states. Okay, as mu increases, the state becomes unstable and gives rise to two stable states. With mu increasing, this give way to 4 states and then 8 states and so on. A cascade of period doubling occurs at mu equal to mu star equal to 3.5699 and the map becomes chaotic. In the chaotic region, the set of values of x is completely aperiodic, means it never returns to the same value. Consequently, x assumes all possible values in the range 0 to 1, which depends on mu. Right? That is, the map will ever be
ഒരു പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ബേസിക്കലി ഓൺ ദാറ്റ് മാപ്പ്, റൈറ്റ്? എക്സ് മ്യൂ പ്ലെയിനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. സോ ഈച്ച് ഓഫ് ദിസ് പോയിന്റ്, സോ ഈച്ച് ടൈം ഇറ്റ് ഗോസ് ടു അനദർ പോയിന്റ്, ഇറ്റ് ഗോസ് ടു എ ഡിഫറെന്റ് പോയിന്റ്. ഓക്കെ, ആൻഡ് ആസ് മ്യൂ അപ്രോച്ചസ് ഫോർ x spans the entire range of values, means the x mu plane is completely populated, right? Mu beyond mu 400 ഇടത്തേക്ക് എത്തുമ്പോഴേക്കും this region is completely populated, right? It hits every value, basically it hits every value in the sense that there is an infinite number of stable points. Okay, all right, so the region in the x mu plane is densely populated beyond mu star. Mu star എന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ മുകളിലേക്ക് പോവാണെങ്കിൽ you see that it's densely populated. Right? You might have seen that it's densely populated. In other words, we have an attractor with an infinite number of points. From the phase plane, we also see that there are windows of non-chaotic regions. Okay, നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് ഒട്ടും പോപ്പുലേറ്റഡ് അല്ലാതെ കാണാം. ഓക്കെ, ഇവിടെ എല്ലാം ഫുള്ളി പോപ്പുലേറ്റഡ് ആണ്. You can look back at this diagram, bifurcation diagram. Right? You see that there will be certain regions which are not populated at all. Okay, ഇതിനെയാണ് നമ്മൾ window of stability എന്ന് പറയുന്നത്. This you can call it as a window of stability, right? Or these are windows of non-chaotic regions, windows of non-chaotic region. For example, there is a stable asymptotic state of period 3 a little beyond mu equal to 3.8. mu equal to 3.8 എന്നുള്ള പോയിന്റ് you can check back at the picture. I haven't പിക്ചർ വീണ്ടും ഞാൻ ഇവിടെ കൊടുക്കാൻ വിട്ടുപോയി, ബട്ട് യു ക്യാൻ ലുക്ക് ബാക്ക്. റൈറ്റ്, ബിയോണ്ട് മീ മ്യൂ 3.8 യു സീ എ വിൻഡോ വെയർ ഇറ്റ്സ് നോട്ട് പോപ്പുലേറ്റഡ്. റൈറ്റ്, ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്ത ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ഒന്ന് ഹിറ്റ് ചെയ്യാത്ത ഒരു ചെറിയ റീജിയൺ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ റീജിയണിൽ എക്സിന് 3 വാല്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് കാണാൻ കഴിയും. സോ ദർ ആർ വിൻഡോസ് ഓഫ് നോൺ കയോട്ടിക് റീജിയൺ ഇൻസൈഡ് ദ കയോട്ടിക് റീജിയൺ. ഓക്കെ, ദ കോസ് ഓഫ് കയോസ് ഇസ് നോൺ ലീനിയാരിറ്റി ഓഫ് ഫീഡ്ബാക്ക്. ഓക്കെ, ഈ ഫീഡ്ബാക്ക് കാരണമാണ് ഇത് കയോസ് ഇവിടെ ഉണ്ടാകുന്നത്. ഫീഡ്ബാക്ക് മെക്കാനിസംസ് ലീഡ് ടു സിസ്റ്റം ടു കോംപ്ലക്സ് ബിഹേവിയർ. സോ സിമ്പിൾ ഡൈനാമിക്കൽ സിസ്റ്റംസ്, നമ്മൾ ലോജിസ്റ്റിക് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി സിമ്പിൾ ഇക്വേഷൻ, എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ന്യൂ എക്സ് എൻ ഇൻ ടു വൺ മൈനസ് എക്സ് എൻ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ വെരി സിമ്പിൾ മോഡൽ. ഓക്കെ, ബട്ട് യു സീ ദാറ്റ് ഈവൻ ദ സിമ്പിൾ മോഡൽ, എ സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ഡൈനാമിക്കൽ സിസ്റ്റം ലീഡ്സ് ടു എ കോംപ്ലക്സ് ബിഹേവിയർ. റൈറ്റ്, സോ വി കം ടു ദ ഐഡിയ ദാറ്റ് സിമ്പിൾ ഡൈനാമിക്കൽ സിസ്റ്റംസ് do not necessarily lead to simple dynamic behavior. Okay, system simple ayathukonde simple behavior aanunnilla, the behavior could get really complex. Okay.